വെളിയിലേക്ക് ഇറങ്ങി ഗ്രൗണ്ടിലൂടെ നടക്കുന്ന ഉഞ്ചിക്ക് അവിടെ പരക്കം പായുന്ന സോംബികളിൽ പലരെയും പരിചയമുണ്ടായിരുന്നു. നല്ല കാലത്ത് ഇവിടെ ഉപദ്രവിക്കാനായിട്ട് അത്രയ്ക്ക് ശ്രമിച്ചിരുന്ന കൂട്ടരായിരുന്നു അവരൊക്കെ. സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഒക്കെ കണക്ക് തന്നെ. അക്കാലത്ത് എനിക്ക് ഇവർക്കെതിരെ പ്രതികരിക്കാനായി സാധിച്ചിട്ടില്ല. എന്തായാലും ഇപ്പൊ കിട്ടിയ ഈ അവസരം ഞാൻ മിസ് ചെയ്യാൻ പോകുന്നില്ല. അവൾ വേഗം സ്കൂളിലേക്ക് ഓടിക്കയറി. ഈ സ്കൂൾ മുഴുവനായിട്ട് കത്തിച്ചാമ്പലായിരുന്നെങ്കിൽ എന്ന് അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അത് തന്നെ അവള് ചെയ്യുവാണ്. സ്റ്റാഫ് റൂമിൽ പോയിട്ട് പുള്ളിക്കാരി തീയിട്ടു. ഇതേ സമയത്ത് ഈ കുട്ടികൾ റൂഫ് ടോപ്പ് ഡോറ് തുറക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുൽസു ആവട്ടെ ഇവിടെ ഇങ്ങനെയും കുറച്ച് പേരുണ്ടെന്ന് അറിഞ്ഞിട്ടും തന്നെ രക്ഷിക്കാൻ വന്നവരോട് ഇക്കാര്യം പറയുന്നില്ല. അവര് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു, നീ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ, മറ്റാരുമില്ലേ? ഇല്ല, എല്ലാവരും സോമികളായിരിക്കുന്നു, ഞാൻ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നെ രക്ഷപ്പെടുത്തി നിങ്ങൾ കൊണ്ടുപോകുമെന്ന് ചുൽസു പറയാണ്. അങ്ങനെ അവനെയും കയറ്റിക്കൊണ്ട് ആ ഹെലികോപ്റ്റർ പറന്നകന്നു. ഗുനാം ആവട്ടെ ജിയോങ് സാന്റെ കണ്ണുകുത്തി പൊട്ടിക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു സോംബി ഭാവത്തോടെ വന്ന നാമ്ര അവനെ തള്ളി താഴേക്കിട്ടു. അപ്പോഴേക്ക് ഇവിടെ തീ ആളി പടർന്നിട്ടുണ്ടായിരുന്നു. തീ ആളി പടർന്നതും എമർജൻസി എക്സിറ്റ് പോലെ ലോക്കായി കിടക്കുന്ന സകല ഡോറുകളും ഓട്ടോമാറ്റിക് ആയി തന്നെ തുറക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഊഞ്ചി കടന്നു കളഞ്ഞു. എല്ലാ ഡോറുകളും തുറന്ന കൂട്ടത്തിൽ റൂഫ് ടോപ്പ് ഡോറും തുറന്ന് ഇവരെല്ലാവരും പുറത്തേക്ക് എത്തി. അപ്പോഴേക്ക് ഹെലികോപ്റ്റർ പറന്നിരുന്നല്ലോ. ഹേയ്, ഞങ്ങൾ കയറിയില്ല, ഞങ്ങൾ കുറച്ചുപേരെ ഇവിടെ തന്നെ ഇപ്പോഴും പെട്ടുകിടക്ക, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ എന്ന് കുട്ടികളെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഹെലികോപ്റ്റർ ഫാനിന്റെ സൗണ്ടിനിടയിൽ ഇവരുടെ സൗണ്ട് എങ്ങനെ കേൾക്കാനായിട്ടാ? ചുൽസു ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ അവൻ ഒരു അക്ഷരം പോലും മറ്റുള്ളവരോട് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ പ്രതീക്ഷ അതേ ഇങ്ങനെ പാറിപ്പോകുന്നു. ആ സമയത്തേക്ക് ഇവിടെ ഫയറൊക്കെ ഓണായതല്ലേ, അപ്പോൾ ഒരുപാട് വെള്ളം തെറിപ്പിക്കുന്ന സ്പ്രിങ്കിൾസും കാര്യങ്ങളും ഒക്കെ ഓണാവുന്നുണ്ട്. അന്നേരത്ത് റൂഫ് ടോപ്പിന്റെ ഡോറ് വല്ലാണ്ട് കിടന്ന് അടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ജിയോങ്സാൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തൊട്ടപ്പുറത്ത് മറ്റാരും അല്ലായിരുന്നു, ഗുനാം ആയിരുന്നു. എനിക്ക് ഗുനാമിന്റെ മണം വരുന്നുണ്ടെന്ന് നാമ്ര പറയാണ്. അവൻ ഇടിച്ചിടിച്ചിടിച്ച് അവസാനം അവന്റെ കൈ തന്നെ പൊട്ടിപ്പോകുന്നുണ്ട്. കൈ പൊട്ടിയപ്പോ അവൻ എന്ത് ചെയ്തു, സോംബി ആയതുകൊണ്ട് അവന് പ്രശ്നമൊന്നുമില്ല. കൈ പൊട്ടിപ്പോയപ്പോ അവൻ ആ ഒരു ഉദ്യമം മതിയാക്കി അവിടെ നിന്ന് തിരിച്ചു നടക്കാണ്. ഇന്നേരത്ത് ഊഞ്ചി സ്കൂളിന് വെളിയിലേക്ക് വന്നപ്പോൾ ഒരു സൈക്കിൾ കണ്ടു. ഈ സോംബിസിന്റെ ഇടയിലൂടെ ഒരു ഹീറോയെ പോലെ അവള് ഈ സൈക്കിളും ചവിട്ടിക്കൊണ്ട് പോവാണ്. നീയല്ലേ പറഞ്ഞത് അവന് നീ തള്ളി താഴെയിട്ടെന്ന്, പക്ഷെ അവൻ ചത്തിട്ടില്ലായിരിക്കാം. അവനും ഊഞ്ചിയും ഞാമ്രയുമൊക്കെ ഒരുപോലെ ആയിരിക്കാം, അര സോംബികള്, അതായത് അമ്പികള്. പക്ഷേ അവള് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് സോഹുക്ക് ചിയോങ് സാനോട് പറയുന്നു. ആ ഹെലികോപ്റ്ററും പറന്നുപോയല്ലേ, ഷോ നമ്മളിനി എങ്ങനെ രക്ഷപ്പെടും എന്ന് ജംഗ്ഹാരിയോട് മിജി ചോദിക്കുകയാണ്. ഇവനെ കൂട്ടിക്കൊണ്ട് എന്തായാലും റൂഫ് ടോപ്പിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. എന്നാ പിന്നെ നിങ്ങൾ എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോക്കോ. നീ വല്ലാണ്ട് പറയല്ലേ ചെക്ക, ഞങ്ങളെങ്ങാ പോയി കഴിഞ്ഞാൽ നീ എങ്ങനെ ജീവിക്കാനാണ്? നമുക്ക് റൂഫ് ടോപ്പിലേക്ക് എത്താനായിട്ട് ഒരു വഴിയുണ്ടെന്ന് മിജിയെ പറഞ്ഞപ്പോ ഒന്ന് പോട അവിടെ നിന്ന് പറഞ്ഞ് മിജി അവനെ ഇട്ട് ഓടിക്കുകയാണ്. ഇതേ സമയം റൂഫ് ടോപ്പിൽ ഉണ്ടായിരുന്ന ഈ കുട്ടികള് ഇനി ആരെങ്കിലും റെസ്ക്യൂ മെഷീൻ വരുമ്പോൾ ഇവരെവിടെ ഉണ്ടെന്ന് അറിയണ്ടേ, അതുകൊണ്ട് SOS എന്ന് അവിടെയുള്ള ഈ തകര സാധനങ്ങളൊക്കെ വെച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഓക്കെ വട്ടം കൂടി, S കുറച്ചപ്പുറത്തായി, ഓ ഓ ഇപ്പൊ എല്ലാ കാര്യങ്ങളും റെഡിയായി. അങ്ങനെ SOS എന്ന് അവര് ആ റൂഫ് ടോപ്പില് നല്ല വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്. എവിടെ നിന്ന് നോക്കിയാലും കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ മിസ്റ്റർ ചാൻ്റെ ഒരു വീഡിയോ കാണുകയാണ്. ബോഡി ടെമ്പറേച്ചർ ഹൈ ആവുന്ന സമയത്ത് വൈറ്റ് ബ്ലഡ് സെൽസ് ഈ വൈറസിനെ വന്ന് വിഴുങ്ങി നമ്മുടെ അസുഖം മാറ്റേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പുതിയൊരു വൈറസ് ഫോമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നേരം നമ്മുടെ ഇൻസ്പെക്ടറിന്റെ കൂടെ റൈഡർ കണ്ണാപ്പി ഇപ്പോ ആ ഒരു വീടിന്റെ മുകളിലത്തെ നിലയിലായിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരന്റെ കാലൊക്കെ നമ്മുടെ ഇൻസ്പെക്ടർ വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് നിന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ? എടാ മണ്ടത്തലയാ, നീയൊക്കെ ഉണ്ടല്ലോ ഈ അപകടത്തിലേക്ക് വന്ന് കയറിയവനാ. നീ എന്തിനാടാ ഇവിടെ വന്ന് ലൈവ് എടുക്കാൻ പോയത്? ഈ സബ്സ്ക്രിപ്ഷനിലും ലൈക്കിലും ഒന്നുമല്ല ഒരു കാര്യം, നിന്റെ ജീവനല്ലേ നിനക്ക് വലുത്. അത് പിന്നെ എന്റെ ചാനലിലൂടെയെങ്കിലും ആൾക്കാരെ സത്യം എന്തെന്നറിയട്ടെ. ഇവിടുത്തെ മീഡിയാസ് ഒക്കെ പറയുന്നത് വൻ തെറ്റാണ് നീ. എടാ മണ്ടങ്കൊണാപ്പി, നിന്റെയൊക്കെ ജീവൻ ഉണ്ടല്ലോ, ശരിക്കും ഭാഗ്യം കൊണ്ടാ ഇപ്പോഴും നിലനിൽക്കുന്നേ. അല്ല, നിങ്ങളെ ചതിച്ചിട്ട് പോയ നിങ്ങളുടെ കൂട്ടുകാരന്റെ അത്രയൊന്നുമില്ലല്ലോ എന്റെ കാര്യം. ഞാനെന്തായാലും ആൾക്കാർക്ക് നല്ലതിന് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇൻസ്പെക്ടർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഈ ശബ്ദത്തോടാണ് സോംബീസ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അത് പുള്ളിക്കാരൻ കൺഫേം ചെയ്യാണ്. അപ്പോഴാണ് ഒരു സ്കൂൾ വണ്ടി അവിടേക്ക് വരുന്നത്. നേരത്തെ ഇവിടെ നിന്ന് ഓടിപ്പോയ ആ പോലീസുകാരനായിരുന്നു അത്. ഏയ് സാറേ, വേഗം ഇതിന്റെ മുകളിലേക്ക് എടുത്ത് ചാട്, എനിക്ക് കാലിന് വയ്യത്തില്ലല്ലോ, ഞാൻ എങ്ങനെ എടുത്ത് ചാട്? എടാ മണ്ട, നിന്റെ കാലാണോ നിന്റെ ജീവനാണോ വലുത്? എടുത്ത് ചാടാ അങ്ങോട്ട്. അമ്മി, എന്റെ കാലിപ്പോ ഒടിഞ്ഞാണ്. എന്തായാലും വേ വണ്ടി പോട്ടെ, സോംബീസ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പിടിക്കും. അങ്ങനെ അവരുടെ വണ്ടി ഇവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. എടി ഓഞ്ചോ, ഈ SOSന്റെ അർത്ഥം എന്താണെന്ന് ദേശു ചോദിക്കുന്നു. അതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ചിയോങ്സാനും പറഞ്ഞു. അവള് പറഞ്ഞത് ശരിയാ. ഏ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാത്തത് കൊണ്ടാ, ഞാൻ എന്തായാലും ഞാമ്രയോട് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ദേശു പോകുമ്പോ നിനക്ക് എന്താണ് ഞാൻ പറഞ്ഞ വിശ്വാസം ആവില്ല എന്ന് പറഞ്ഞു ഓഞ്ചോ ദേഷ്യപ്പെട്ടു. ശരിക്കതിന് അർത്ഥമില്ലല്ലോ, അപ്പൊ
നീ ഇനി വിശ്വാസമില്ലാണ്ടാണോ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഓഞ്ചു. അങ്ങനെ അവര് തീ കൂട്ടാനായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ലോണം നല്ല രീതിയിൽ നന്നായിട്ട് സ്പീഡിലാക്കുക, തിരുതിരുദേവി 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 വഴി കാട്ട്. പക്ഷേ എത്രയാക്കിയിട്ടും അവർക്ക് ഈ തീ കത്തിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാനൊന്ന് ശ്രമിക്കട്ടെ, സോഹു ദേ നിനക്കൊരു ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ച് പോക്കറ്റിലുണ്ടായിരുന്ന ലൈറ്റർ എടുത്ത് നമ്മുടെ നമ്ര ഇവർക്ക് കാണിച്ചു കൊടുക്കാണ്. നിന്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു? ആ ഇടയ്ക്കൊക്കെ ഞാൻ വലിക്കാറുണ്ട്, അപ്പൊ കയ്യിൽ കരുതിയതാ. ഇത്രയും നേരം കയ്യിൽ ഉണ്ടായിട്ടാണല്ലേ ഞങ്ങളെ കഷ്ടപ്പെടുന്നത് ഇനി നോക്കിക്കൊണ്ട് നിന്നെ എന്ന് പറഞ്ഞ് അവർ ആ ലൈറ്റർ എടുക്കാണ്. ഇന്നേരത്തെ ഈ വണ്ടിയിൽ പൊക്കൊണ്ടിരിക്കുമ്പോ എന്നാലും നീ ഞങ്ങളെ ചതിച്ചിട്ട് പോയത് വലിയ കഷ്ടമായി പോയി, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വന്നില്ല സാറേ. പെട്ടെന്നാണ് ഇവരുടെ മുന്നിലേക്ക് ഒരു പെണ്ണെ ചാടി വന്നത്. നോക്കുമ്പോ അത് ഊഞ്ചിയായിരുന്നു. സാറേ അത് സോമ്പിയാണ്. ആ സോമ്പി പിന്നെ സൈക്കിൾ ഓടിക്കുമല്ലോ, നീ എങ്ങാ വണ്ടി എടുത്തോണ്ട് പോയാ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നിന്നാരും കടിച്ചിട്ടൊന്നുമല്ലോ, നീ സോമ്പിയൊന്നുമല്ലോ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ അവിടേക്ക് പോയപ്പോ എവിടെ നിന്നോ കുറെ വെടിവെച്ചുകൾ. നോക്കുമ്പോ ആർമിക്കാരായിരുന്നു. അയ്യോ കൊല്ലല്ലേ സാറേ, ഞാൻ പോലീസുകാരനാ എന്ന് നമ്മുടെ ഇൻസ്പെക്ടർ ഒരു ഐ ഡി കാർഡ് കാണിച്ചു കൊടുക്കാണ്. ഇന്നേരത്തെ ജംഹാരി ആവട്ടെ മിജിക്ക് എങ്ങനെയാണ് ഈ ആർച്ചറി എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാണ്. ഇതൊക്കെ വളരെ ഈസിയാണല്ലോ, നിങ്ങൾക്ക് ഈ ഒരു കഴിവ് വെച്ച് പരീക്ഷ എഴുതണ്ട, ഒന്നും ചെയ്യണ്ട, നല്ല പൊസിഷനിൽ എത്തുകയും ചെയ്യാം, നാഷണൽ ടീമിലൊക്കെ ഉള്ള ആളല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞപ്പോ ജംഹാരിയുടെ മുഖം മാറുന്നത് നമ്മുടെ മിജി ശ്രദ്ധിച്ചു. അപ്പോഴാണ് അവള് ശരിക്കും നാഷണൽ ടീമിലൊന്നും ഇല്ല എന്നുള്ള കാര്യം മിജിക്ക് മനസ്സിലാവുന്നത്. അയ്യേ അതിനൊക്കെ എന്താ ഇത്ര പ്രശ്നം, ഇപ്പൊ നോക്കിയ നമ്മുടെ ലോകത്ത് ഫുള്ള് സോംബീസിനെ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. കുറേ ഈ അമ്പെയ്യുന്ന ആൾക്കാര് മരിച്ചെങ്ങാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും പിന്നെ ഉള്ളതിൽ ബെസ്റ്റ്, അപ്പൊ നിങ്ങൾക്ക് തന്നെ ടീമൊക്കെ ഉണ്ടാക്കാലോ. അത് കേട്ടപ്പോ ശരിക്കും നമ്മുടെ ജംഹാരിക്ക് ചിരി വരുന്നുണ്ട്. നിങ്ങൾ എന്റെ കാര്യം നോക്കിയേ, ഞാൻ നിങ്ങളെക്കാൾ സീനിയറും കാര്യങ്ങളും ഒക്കെയാണ്, പക്ഷേ എനിക്ക് ഇതുവരെ മര്യാദയ്ക്ക് ഒരു മാർക്കില് ഒരു പരീക്ഷയ്ക്ക് പോലും പാസ്സാവാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പുള്ളിക്കാരി പോവാണ്. അവള് ഫുൾ കൂൾ കൂൾ കൂളായിരുന്നു. ഇന്നേരത്തെ നമ്മുടെ ദേസുവിനോട്, എടാ നീ ഒരു പാട്ട് പാടടാ, എത്ര നേരമായി നിന്റെ പാട്ട് കേട്ടിട്ട്, ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പോ നമുക്ക് മനസ്സിനൊരു സന്തോഷമാവും. എന്നാ ശരി ഞാൻ പാടിയേക്കാം. മറിയേ രമ്മേരാട്ടും കുട്ടിയും പണിയുടെ മട സോപ്പും പെട്ടി, മറിയേ രമ്മേരാട്ടും കുട്ടിയും പണിയുടെ മട സോപ്പും പെട്ടി, ആട്ടപ്പെട്ടി വട്ടപ്പെട്ടി അരകി നിന്ന കുട്ടപ്പെട്ടി. എല്ലാരും കൂടെ പാട്. ആ സിസിലെ കുട്ടിയുടെ തേപ്പ് പെട്ടി പാട്ടി തള്ളട മുറുക്കാൻ പെട്ടി, സിസിലെ കുട്ടിയുടെ തേപ്പ് പെട്ടി പാട്ടി തള്ളട മുറുക്കാൻ പെട്ടി. അങ്ങനെ എല്ലാവരും പാട്ടും പാടി അവിടെ ഫുള്ള് എൻജോയ് ചെയ്തിരിക്കുകയാണ് കുറച്ചു നേരത്തേക്ക് വിഷമം മാറാനായിട്ട്. ഈ നേരത്തെ ഗ്വിനാമാവട്ടെ, ഇപ്പൊ പുള്ളിക്കാരന് ബോധം വന്നിട്ടുണ്ട്, റൂഫ് ടോപ്പിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവൻ എവിടെയാണോ വീണ് കിടന്നിരുന്നത് ആ സ്ഥലത്ത് നിന്ന് നേരെ റൂഫ് ടോപ്പിലേക്കുള്ള വഴിയിലേക്ക് പോകുന്നുണ്ട്. ചുറ്റിലും ഇപ്പോഴും സോംബീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുറെ എണ്ണങ്ങളെ കാണുന്നില്ല, എവിടെയോ പോയെന്തോ, പല ഗ്ലാസ്സിൽ ഉണ്ടായിരിക്കുമല്ലേ. ഇന്നേരത്ത് നായൂൺ അവൾ ഉണ്ടായിരുന്ന ആ റൂമിൽ നിന്ന് പതുക്കെ പുറത്തോട്ട് വന്നു. പുറത്തേക്ക് വന്നപ്പോഴാണ് അവിടെ ഒരു വീഡിയോ ക്യാമറ കിടക്കുന്നത് പുള്ളിക്കാരി കാണുന്നത്. അവളത് എടുത്ത അതേ വഴിക്ക് കുറെ സോംബീസ് അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ജസ്റ്റ് മിസ് എന്ന് പറയാലോ അവൾ ഓടി ആ സ്റ്റോർ റൂമിലേക്ക് കയറി കഥ കടക്കുകയാണ്. എന്റെ പൊന്നതമ്പ്രാനെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതിനകത്ത് ഇരുന്നുകൊണ്ട് അവള് ആ കുട്ടികള് നേരത്തെ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോസ് കാണുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അവൾക്ക് വലിയ ആശ്വാസം ആവുന്നുണ്ട്, അവരെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ദേസുവിന്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവള് ചിരിക്കുന്നൊക്കെ ഉണ്ട്. ആ ഒരു സങ്കടത്തിനിടയിൽ നിന്നും അവൾക്ക് ചിരിക്കാനൊക്കെ ആയിട്ട് ഈ ഇവരുടെ ഈ വർത്താനം കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തോ ഓർമ്മകൾ വരുന്ന പോലെ തോന്നി. അന്നേരം ഇവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം, അവർക്ക് വിശക്കുന്ന കാര്യമൊക്കെ കേട്ടപ്പോൾ ഈ സ്റ്റോർ റൂമിൽ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് അവൾ അവരുടെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ചിയോങ് സാന്റെ വീഡിയോ ഓൺ ആവുന്നത്. അതിൽ അവൻ പറയുന്നത്, അമ്മേ നമ്മുടെ ദോങ്സു അവൻ മരിച്ചുപോയി, അവൻ്റെ മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയണേ, നമ്മുടെ കടയിൽ ജോലി ചെയ്യണമെന്ന് അവൻ വിചാരിച്ചിരുന്നതാ, ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. അന്നേരം ഗ്യോങ്സുവിന്റെ കാര്യം വീണ്ടും കേട്ടപ്പോൾ അവളാണല്ലോ എന്ത് പറഞ്ഞാലും ഇതിനൊക്കെ ഉത്തരവാദി, ആ ഒരു വസ്തുത അവളുടെ മനസ്സിനെ പിടിച്ച് കുലുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അവൾക്കെതിരെ തിരിഞ്ഞതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ അവർക്കായി എടുത്തു വെച്ച ആ ഭക്ഷണമൊക്കെ തന്നെ അവൾ വലിച്ചെറിഞ്ഞു. അവൾക്ക് ഗ്യോങ്സു തന്റെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ആ ഒരു തോന്നലും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൈ ലോസ്റ്റ് മൈ സെൽഫ് എന്ന് പറയുന്ന പോലെ അവൾ അവിടെ ഇരിക്കുകയാണ്. അല്ല നമ്ര നീ എന്ന് മുതലാ വലിക്കാൻ തുടങ്ങിയത് എന്ന് ഓഞ്ചു ചോദിക്കുന്നു. 8-ാം ക്ലാസ് മുതൽ എനിക്കെന്റെ കൂട്ടിന് ആരും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോ എനിക്ക് എന്തെങ്കിലും ഒന്ന് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്തിരുന്നതാ, അതിന് ഞങ്ങൾക്കൊക്കെ നിന്നോട് കൂട്ടുകൂടാൻ ഇഷ്ടമായിരുന്നു, നീയല്ലേ ഞങ്ങളോട് മിണ്ടാൻ വരാതിരുന്നത്, നിനക്ക് ഞങ്ങളോട് വെറുപ്പായിരുന്നു. ഏയ് എനിക്ക് വെറുപ്പൊന്നും ആയിരുന്നില്ല, പക്ഷെ എനിക്കെന്തോ നിങ്ങളോട് ആരോടും മിണ്ടാനായി പറ്റിയിരുന്നില്ല, ഒരു പെണ്ണ് പറഞ്ഞു എനിക്ക് നിന്നെ ദേഷ്യമായിരുന്നു. അന്നേരം ജുന്യോങ്ങും പറയുന്നുണ്ട്, എനിക്കും അവളെ ഭയങ്കര ദേഷ്യമായിരുന്നു, കാരണം അവളുടെ കാരണം ഞാൻ എത്ര പഠിച്ചാലും ഞാൻ ക്ലാസ്സിൽ സെക്കൻഡ് ആയിരുന്നു, പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അവൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ സെക്കൻഡെങ്കിലും എത്തിയതെന്ന്. ഓ അവൻ്റെ ഒരു സെക്കൻഡ്, നിനക്ക് സെക്കൻഡെങ്കിലും കിട്ടുന്നില്ലേ, ഇവിടെ മനുഷ്യന് 20-ാമത്തെ സ്ഥാനം വരെ കിട്ടുന്നില്ല എന്ന് ദേസ് പറയുമ്പോൾ നീ എന്തിനാടാ അവനുമായിട്ട് കമ്പയർ ചെയ്യുന്നതെന്ന് മറ്റേ പെണ്ണ് ചോദിക്കുകയാണ്. അല്ലടാ നിനക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് അവൻ ചോദിക്കും.
കഴിക്കുമ്പോൾ ഒന്ന് പോട അവിടെ നിന്ന് അവൾ പറഞ്ഞു. എനിക്ക് എന്തായാലും മറ്റൊരു പെണ്ണിനെ ഇഷ്ടാ, നമ്മുടെ ബൂജിന്റെ ചേച്ചി ആയിട്ടുള്ള ജംഹാരി. ഏത്? ആ അമ്പയത്ത് പെണ്ണോ? ആ അത് തന്നെ. ഇന്നേരത്ത് നമ്മുടെ നായുണ്ട് ഒരു ചെറിയ ഓർമ്മ വരുന്നുണ്ട്. മിസ് പാർക്കും അവളെ കൂട്ടിക്കൊണ്ട് ഓടുന്ന സമയത്ത് പിന്നാലെ വന്ന് ഗ്യാങ്സും ആണ് ഇവരെ കടിക്കാൻ ശ്രമിച്ചതെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മിസ് പാർക്ക് അതിനു മുൻപേ ഇവളെ ഈ ഒരു ഇൻസ്ട്രുമെന്റൽ റൂമിൽ വെച്ചടച്ചു. എന്നിട്ട് ആ ഒരു സോംബിയുടെ കടി ഏറ്റുവാങ്ങിയത് പുള്ളിക്കാരിയായിരുന്നു. ഇവിടെ നോക്കിയാലും ഗ്യാങ്സുവിനെ കാണുന്നത് പോലെയായിരുന്നു നായുണ്ണു തോന്നിയത്. ഏയ്, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് മനസ്സിലാവും, ഞാനും കൂടി അവർക്കിടയിൽ നിന്നെ കോർണർ ചെയ്യാൻ കൂട്ടുനിന്ന പോലെ തോന്നി, അതുകൊണ്ട് ഇത് എന്റെ തെറ്റാണ്. എന്തായാലും നീ ജീവനോടെ ഇരിക്കണം, പക്ഷെ നിനക്ക് ഒറ്റയ്ക്ക് ഇതിനോട് പൊരുതാനായി സാധിക്കില്ല. നീ എന്തായാലും നിനക്കൊണ്ട് പറ്റുന്ന പോലെ നിന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്താൻ നോക്കണം, അങ്ങനെ സേഫ് ആയിട്ട് എല്ലാവരും ഇരിക്കണമെന്ന് മിസ് പാർക്ക് പറയുന്നു. അധികം വൈകാതെ അവരും ഒരു സോംബി ആയിട്ട് മാറാണ്. നായുണ്ണ ഇതൊക്കെ നേരി കണ്ടപ്പോൾ ഭയങ്കര വിഷമം വന്നിട്ടുണ്ടായിരുന്നു. അവള് ഇതൊക്കെ ഓർത്തുകൊണ്ട് വീണ്ടും ഇവർക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ പാക്ക് ചെയ്യാനായിട്ട് ആരംഭിച്ചു. എന്നിട്ട് പതിയെ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവള് ഈ ഒരു സ്റ്റോർ റൂമിന്റെ കതക് തുറന്ന് നോക്കുമ്പോൾ പുറത്ത് കുഴപ്പമൊന്നുമില്ല. കുറച്ചപ്പുറത്ത് മാറിക്കിടക്കുന്ന വടിയെടുക്കാനായിട്ടായിരുന്നു അവൾ ശ്രമിച്ചിരുന്നത്. ഇന്നേരത്തെ ജിമിൻ പറഞ്ഞു, ഞാൻ ഈ സ്കൂളിൽ നിന്ന് മാറിപ്പോവാനായി നിന്നതാ, പക്ഷെ എനിക്ക് ഇവിടം വിട്ട് പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഒരു ഐഡിയ ചോദിച്ചപ്പോ ഓഞ്ചോ ആണ് ക്ലാസ്സിലേക്ക് 5 ദിവസം വരാതിരുന്ന പ്രിൻസിപ്പല് ഇവിടെ നിന്ന് മറ്റേ സ്കൂളിലേക്ക് പോവാനുള്ള ആ ഒരു അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അന്ന് ഞാൻ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാണ് ജിമിൻ. ഇപ്പോ ബൂജിനാവട്ടെ, എന്റെ ചേച്ചിയോടായിരുന്നു എല്ലാവർക്കും താല്പര്യം, എന്നെ ആർക്കും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ദേസു പറഞ്ഞു, മോനെ നിനക്ക് കൂട്ടിന് അളിയനുണ്ടടാ എന്ന്. നാമറ പറയുവാണ്, എനിക്ക് നിങ്ങളെയൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയി കിട്ടിയതിൽ ഇപ്പൊ ഞാൻ വലിയ ഹാപ്പിയാണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ചിയോങ് സാനോട്, നിനക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ, നിനക്ക് ലൈന് വല്ലതും ഉണ്ടോടാ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ബാക്കി ടീംസ് എല്ലാവരും. അവൻ ഒന്നും പറയാതെ അവരെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഇന്നേരത്ത് നമ്മുടെ നായുൺ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു സോംബിയെ കാണുന്നുണ്ട്. അവള് അവിടെ തന്നെ പമ്മിക്കൂടി നിൽക്കുമ്പോൾ ദേ വന്നിരിക്കുന്നു ഗുണ, നീ എവിടെ പോവാൻ നോക്ക, ഞാൻ എന്തായാലും റൂഫ് ടോപ്പിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്. നിനക്ക് വിശന്നിട്ടാണോ സാധനങ്ങളൊക്കെ എടുത്ത് കൈ പിടിക്കുന്നത്? എന്തായാലും എനിക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവളെ തിന്നുകയാണ് നമ്മുടെ ഗുണ. വെറും സോംബിയാക്കുകയല്ല അവളെ തിന്നുക. ചിയോങ് സാനോട് വീണ്ടും ഇവര്, നിനക്ക് ആരുടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓഞ്ചോയെ നിർബന്ധിച്ചോണ്ടിരുന്നു, ആ എനിക്കൊരു കുട്ടിയെ ഇഷ്ടാ. ഹേ, ഞാനറിയാതെ നിനക്കൊരു കുട്ടിയെ ഇഷ്ടമാണെന്നും? ആരാണ്? എനിക്കറിയുന്ന കുട്ടിയാണോ? ആ നിനക്കറിയുന്ന കുട്ടിയാ, നീ തന്നെയാണത്. ഏ പിന്നെ നീ ചുമ്മാ ഓരോന്ന് കളി പറയാതെ, ഇവരെയൊക്കെ നമ്മളെ തെറ്റിദ്ധരിക്കും എന്ന് ഓഞ്ചോ പറയുമ്പോൾ, അല്ല സത്യമായിട്ടും 6 വയസ്സ് മുതൽ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്, പക്ഷെ നിന്നോട് പറയാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ചിയോങ് സാന്റെ വായിൽ നിന്നൊരു വർത്താനം കേട്ടതും ഓഞ്ചോ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. സോഹോക്ക് പറഞ്ഞു, നീയും കൂടെ ചെല്ലടാ, അവളെ ഒറ്റയ്ക്ക് വിടല്ലടാ. ചിയോങ് സാനും അവളുടെ പിന്നാലെ പോയി അവളെ സമാധാനപ്പെടുത്താൻ നിൽക്കുകയാണ്. ഒരു കോർണറിൽ പോയിട്ട് ഒറ്റയ്ക്ക് എവിടേക്കോ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഓഞ്ചോയുടെ അടുത്തേക്ക് വന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ചിയോങ് സാൻ. അത് പിന്നെ എനിക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന കൂട്ടുകാരൻ ഇസാക്കും, അത് നീയാണ്. ഇസാക്ക് പോയി, ഇപ്പോൾ നീയും എന്നെ വിട്ടു പോയല്ലോ, എന്തായാലും വലിയ കാര്യമുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നു. ഇന്നേരത്ത് നായുണ്ണെ തിന്നു കഴിഞ്ഞ ഗുന ഇപ്പോൾ ഇവിടെയുള്ള പൈപ്പ് വഴി റൂഫ് ടോപ്പിലേക്ക് കയറാനായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞതേ ഉള്ളൂ, അത് നിനക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നുള്ളതല്ല, എനിക്ക് നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് താല്പര്യം എന്ന് പറയുന്നു. നീ എൻ്റെ മുന്നിൽ നിന്നൊന്ന് പോയി തരാമോ എന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുകയാണ് ഓഞ്ചോ. എന്നാൽ ശരി, ഞാൻ അപ്പുറത്തേക്ക് മാറി നിൽക്കാം, നിന്റെ എല്ലാ പ്രശ്നവും മാറി വാ എന്ന് പറഞ്ഞ് ചിയോങ് സാൻ അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു. അവൾ ആ മുക്കിൽ തന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുനാം അവിടേക്ക് വരുന്നത്. അവിടെ വന്ന് അവൻ ആദ്യം കാണുന്നത് നമ്മുടെ ഓഞ്ചോയായിരുന്നു. നാമറ ഓഞ്ചോയുടെ പിന്നിൽ എന്ന് വിളിച്ചു പറഞ്ഞതും ചിയോങ് സാനും അവിടേക്ക് നോക്കി. ചിയോങ് സാനെ കണ്ടതും ഓഞ്ചോയെ വിട്ട് നേരെ ഗുനാം ചിയോങ് സാന്റെ അടുത്തേക്ക് വന്ന് നിന്റെ കണ്ണ് ഞാൻ ഇങ്ങ് എടുക്കുക എന്ന് പറയുന്നു. ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് ഓൾ ഓഫ് എസ് ആ ഡെഡിന്റെ 8-ാമത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്.